ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ രണ്ട് പ്രോബ്ലംസുകൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നൊരു പ്രോബ്ലം, അങ്ങനെ മൊത്തം മൂന്ന് പ്രോബ്ലംസ് പഠിച്ചാൽ തന്നെ അത് എന്താണെന്ന് വ്യക്തമായി ക്ലിയർ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് രണ്ടെണ്ണം സിമ്പിൾ പ്രോബ്ലം, ഏറ്റവും ലാസ്റ്റ് ഞാൻ തന്ന പ്രോബ്ലം കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റത്തെ പ്രോബ്ലം തന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതൊന്നും ആരും ഗൂഗിൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യൊന്നും ചെയ്യുന്നതും കണ്ടില്ല. ഇത്രയൊക്കെ നമുക്ക് പറയാനും പറ്റുള്ളൂ, ഇത്രയൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പഠിക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്, പഠിക്കണം എന്നുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അവരുടെയൊക്കെ ഇൻറ്റേണൽ മാർക്കൊക്കെ ഞാൻ തരാം, ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പിന്നെ ഇനി തീരുമാനമാക്കാം. അതൊക്കെ പിന്നെ ഇനി ആ കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളടുത്ത് ബാലൻസ് ഷീറ്റാണ് പറയാനുള്ളത്. ബാലൻസ് ഷീറ്റ് പറയാണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് ഫോം ബി പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത് ഫോം എ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് വരുന്നത്. അത് അക്കൗണ്ടിങ് ലോ പ്രകാരം, ബാങ്കിങ് കമ്പനീസ് ആക്ടുകൾ പ്രകാരം എന്താണ് അക്കൗണ്ട്സുകൾ ബിയും എ എന്താണ് ബാലൻസ് ഷീറ്റും ബി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരുന്നത്. പക്ഷേ നമ്മൾ അക്കൗണ്ടിങ് ലോ പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെ വരിക, നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ പറ്റുമോ? പറ്റില്ല. നമ്മൾ ആദ്യം ഏതാ പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞത്. കാരണം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം നോക്കുക, ഷെഡ്യൂൾസൊക്കെ നോക്കുക, 1 മുതൽ 12 വരെ ഇവിടെയാണ്, ബാക്കി 13, 14, 15, 16 നമ്മൾ എന്ത് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ആ എന്താണ് നമ്മുടെ ലോ പ്രകാരം എഴുതുമ്പോൾ ഇതിങ്ങനെ വരുന്നത് കൊണ്ടാണ് ഫോം എ ഫോം ബി എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഫോം എയും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോം ബിയുമാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് എന്നുള്ള ഫോമിലാണ് പഠിച്ചത്. ഇനി നമ്മൾ താഴെ കീഴ്പോട്ട് എഴുതുന്ന എന്താണ് രീതിയിൽ ആണ് ബാലൻസ് ഷീറ്റ് ഒക്കെ സെയിം ഐറ്റംസ് ഒക്കെ തന്നെ, ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസും അസറ്റ്സ് തന്നെയാണ് വരിക. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ താഴോട്ടാണ് എന്ത് ചെയ്യുക, എഴുതി വരിക എന്ന് മാത്രം. പിന്നെ ഷെഡ്യൂൾ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഒരു എമൗണ്ട് കോളം മതി, ഞാൻ ഓൾറെഡി അത് മുൻപ് ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും പറഞ്ഞതാണ്, ഒരു എമൗണ്ട് കോളം മതി. അക്കൗണ്ട് ലോ പ്രകാരമാണ് രണ്ട് കോളൊക്കെ നമ്മൾ എന്താണ് സ്റ്റഡി പർപ്പസസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഒരു കോളം മാത്രം വരച്ചാൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഷെഡ്യൂൾ നമ്പർ, എമൗണ്ട് ഒരു കോളം മതി എന്ന് കേട്ടോ. അപ്പോൾ മൊത്തം 3 കോളം, പർട്ടിക്കുലേഴ്സിൽ ക്യാപിറ്റൽ അത് ഐറ്റംസ്, ഷെഡ്യൂൾ നമ്പർ എന്താണ് ഇത്, ഇതൊക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈ 12 ഷെഡ്യൂളുകളും ഈ ബാലൻസ് ഷീറ്റ് ഈ 12 ഷെഡ്യൂളുകളും ഇന്ന് അക്കൗണ്ടിങ്ങിൻ്റെ അവർ ഇത് കേട്ടുകൊണ്ട് ഇരുന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ വരയ്ക്കണം. അല്ലാതെ ഇത് എന്താ കേട്ട ശേഷം ഇരുന്ന് വരയ്ക്കുമെന്ന് വേണ്ട, കേട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഇതിടിക്കുക, ഓരോ ഐറ്റംസുകൾ കൊടുക്കുക, എന്താണ് എഴുതുക, ആദ്യം ബാലൻസ് ഷീറ്റ് വരയ്ക്കുക, എന്നിട്ട് ഓരോ എന്താണ് ഷെഡ്യൂൾസുകളും പ്രത്യേകം എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ആദ്യം വരയ്ക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റാണ് വരയ്ക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസാണ്, പിന്നെ അതിൻ്റെ അസറ്റ്സുകളും. അപ്പോൾ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസിൽ ഷെഡ്യൂൾ നമ്പർ 1 വരിക ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റലാണ് ഷെഡ്യൂൾ നമ്പർ 1 വരിക, രണ്ടാമത്തെ റിസർവ് ആൻഡ് സർപ്ലസ്, മൂന്നാമത്തെ ഡെപ്പോസിറ്റ്, നാലാമത്തെ ബോറോയിങ്സ്, അഞ്ചാമത്തെ അതർ ലാബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, ഇതൊക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എന്നുള്ള കോൾ എന്താണ് ഇത് കൊടുക്കുക, ക്യാപിറ്റൽ എന്നുള്ള ഷെഡ്യൂളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ക്യാപിറ്റലിൽ വരുന്ന ഐറ്റംസ് എന്നറിയണേ നമ്മൾ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ നമ്പർ 1 നോക്കിയാലാണ്. എക്കോ ബാങ്കിങ് ആക്ട് പ്രകാരം ഷെഡ്യൂൾ നമ്പർ 1 എന്തൊക്കെ ഐറ്റംസുകളാണ് ക്യാപിറ്റലിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസിൽ 2 ഐറ്റംസ്, ഡെപ്പോസിറ്റ്സിൽ 3 ഷെഡ്യൂൾ, അങ്ങനെ എന്താണ് ക്യാപിറ്റൽ. പിന്നെ അത് കഴിഞ്ഞാൽ അസറ്റ് സൈഡിലെ ഐറ്റംസുകൾ എന്താ ക്യാഷ് ആൻഡ് ബാലൻസ്, RBIയിലോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ നമ്പർ 6 ഏതൊക്കെയാണ് അതിൽ കൊടുക്കേണ്ടതെന്നുണ്ടാകും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പിന്നെ എന്താ അഡ്വാൻസസ്, പിന്നെ ഫിക്സ്ഡ് അസറ്റ്, അതർ അസറ്റ്സ്, അങ്ങനെ 6 to 11 വരെയുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതർ അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റും അതർ അസറ്റ്സൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ് ടോട്ടൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയി എഴുതേണ്ടതായിട്ടാണ് കണ്ടിജൻറ്റ് ലാബിലിറ്റീസ്. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷെഡ്യൂൾസുകൾ ഒരുപാടെണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട, ഒക്കെ കുറച്ച് കുറച്ച് ഐറ്റംസുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലാതെ ഒരുപാട് ഐറ്റംസുകളൊന്നും എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ചോദിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, 1 മുതൽ 12 ഷെഡ്യൂളുകളാണുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെ ഷെഡ്യൂൾസുകളാണുള്ളത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉള്ള ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് 13, 14, 15, 16. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കും, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ഉടൻ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് പഠിക്കുകയാണ്. അതിന് സെഗ്മെൻറ്റ് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിച്ചു, ഇനി ബാലൻസ് ഷീറ്റ് പഠിച്ചു, ഇനി ഇത് രണ്ടും പാടെ കൂട്ടിയോജിപ്പിച്ച്.
വലിച്ചു. അപ്പോൾ അങ്ങനെ പഠിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ക്യാപിറ്റൽ എന്താ ഷെഡ്യൂൾ എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ എന്നുള്ള ഷെഡ്യൂൾ ഇങ്ങനെയാണ്. ഈ ക്യാപിറ്റൽ എന്നുള്ള ഷെഡ്യൂൾ അധികം ഇവിടെ നിന്നുള്ള ഈ നാഷണലൈസ്ഡ് ബാങ്ക് ക്യാപിറ്റൽ ഒക്കെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, അതും ഈ ആയിട്ടാണ് അധികം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ കമ്പനിയിലെ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ എത്ര വെച്ചാൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര വെച്ചാൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അതിൽ അൺകോൾഡ് അൺപെയ്ഡ് ക്യാപിറ്റലിനെ ലെസ് ചെയ്യണം, ഫോർഫീറ്റ് ഷെയർസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഈ ഐറ്റംസാണ് മിക്കവാറും എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ഫോർ അതർ ബാങ്ക്സ് എന്ന് പറയുന്ന ഈ ഐറ്റംസാണ് അധികം വരികയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ക്യാപിറ്റൽ വരച്ചിട്ട് ഇത് മാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ളും വരച്ചിട്ട് എന്താണ് ഷെഡ്യൂൾ ക്യാപിറ്റൽ വേണ്ട എഴുതണം. പിന്നെ ഷെഡ്യൂൾ ടു എന്ന് പറയുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അതിൽ സ്റ്റാറ്റ്യൂട്ട് റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം, റവന്യൂ ആൻഡ് അതർ റിസർവ് അത്രയും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടി ഇവിടെ എഴുതിയാൽ മതി. ഇതിലൊക്കെ ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ വലതുണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ അതും എഴുതണം. ഡിഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ, ഡ്യൂറിങ് ദ ഇയറത്തെ ഡിഡക്ഷൻ ചെയ്യണം. പിന്നെ ഷെഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് നമ്മൾ എന്താ ബാങ്കിലെ ഡെപ്പോസിറ്റ്സുകളാണ്. ഇതൊക്കെ നമ്മുടെ എന്താണ് ലാബിലിറ്റീസുകളാണ് കേട്ടോ. എന്താ ഇപ്പോൾ പറഞ്ഞ എന്താണ് ക്യാപിറ്റലാണെങ്കിലും റിസർവ് ആൻഡ് സർപ്ലസ് അതൊക്കെ ബാധ്യതകളാണ്. ഷെഡ്യൂൾ ത്രീ ഡെപ്പോസിറ്റ് ബാധ്യതകളാണ്. അതിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റുകളും ഉണ്ടാവും, സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവാം, ടേം ഡെപ്പോസിറ്റുകൾ അതൊക്കെ നേരിട്ട് തന്നിട്ടുണ്ടാകും. കൊസ്റ്റിൽ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ലാസ്റ്റ് വണ്ണാണ് ബോറോയിങ്സ്. ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയത് എവിടെ നിന്ന് കടം വാങ്ങാം, റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങാം, അതർ ബാങ്കിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വാങ്ങാം. അതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, കൊസ്റ്റിന് കണ്ടാലും ബോറോയിങ്സ് കടം വാങ്ങിയതാണ് മനസ്സിലാകും. ഇനി അതർ ലാബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, നമ്മുടെ ലാബിലിറ്റി എന്താ സൈഡിലുള്ള ലാസ്റ്റത്തെ ഐറ്റമാണ് ഏത്, അതർ ലാബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, ബിൽ പേയബിള്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് അതിലുണ്ടാവുക. ഇനി അടുത്ത അസറ്റ്സ് എന്താ ഷെഡ്യൂൾസുകൾ, അസറ്റ്സിൻ്റെ ഷെഡ്യൂൾസുകളാണ് പറയുന്നത്. ലാബിലിറ്റീസ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ അഞ്ച് ഷെഡ്യൂൾസുകളും പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കണം ഓരോ ഐറ്റംസ്, ക്യാപിറ്റൽ ഏതാ പെടുന്നത്, റിസർവ് ആൻഡ് സർപ്ലസിൽ ഏതാ പെടുന്നത്, ഡെപ്പോസിറ്റിൽ ഏതാ പെടുന്നത്, ബോറോയിങ്സ് ഏതാ പെടുന്നത്, അതർ ലാബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ ഏതാ പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വ്യക്തമായ ധാരണ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് അപ്പോൾ അസറ്റ്സുകളെ കുറിച്ച് പറയുമ്പോൾ അസറ്റ്സ് എളുപ്പമാണ്, ഒന്നുമില്ല, ക്യാഷ് ഇൻ ഹാൻഡ് അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. അസറ്റ് തന്നെയാണ് അതൊക്കെ ഏതിലെ പെടുക, ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് പെടുക. പിന്നെ ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസ്, ഇതെന്ന് പറഞ്ഞാൽ ബാലൻസ്, കറണ്ട് ഡെപ്പോസിറ്റ്, അതർ ഡെപ്പോസിറ്റ്സുകൾ, അങ്ങനെയെല്ലാം എന്താ ഡെപ്പോസിറ്റുകൾ, ബാലൻസസ് ബാങ്ക് മണി ആൻഡ് കോൾ ഷോർട്ട് നോട്ടീസസ്. ഇനി അടുത്തത് ഷെഡ്യൂൾ നമ്പർ 8 ആണ്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്കിന് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ബാങ്കിൻ്റെ എന്താണ് എന്താണ് അസറ്റുകളാണ്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി ആവാം, അപ്രൂവ്ഡ് സെക്യൂരിറ്റി, ഷെയർ, ഡിബഞ്ചർ ആൻഡ് ബോണ്ട്, സബ്സിഡറി ഒക്കെ ആവാം. ഇനി അടുത്ത ഷെഡ്യൂൾ നമ്പർ 9, ഇതാണ് പിന്നെ കുറച്ച് നിങ്ങൾക്ക് എന്താണ് ബാങ്കിങ് അക്കൗണ്ട് ഒരു ബുദ്ധിമുട്ടുള്ളതുണ്ടാവുക, അഡ്വാൻസസ്. എന്നാലും പ്രശ്നമൊന്നുമില്ല, കുറച്ചൊന്ന് എന്താ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അഥവാ ഈ ഇതുവരെയുള്ള ഐറ്റംസുകൾ നന്നായി പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായി കിട്ടും. ബിൽസ് പർച്ചേസ്, ഡിസ്കൗണ്ടഡ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ലോൺ റീപേബിൾ, ടേം ലോൺസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് പഠിച്ചു വെച്ചാൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പിന്നെ ഫിക്സഡ് അസറ്റ്, ബാങ്കുകളുടെ ഫിക്സഡ് അസറ്റ്, ബാങ്കിൻ്റെ ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ പ്രിമൈസസുകളാണ്. അതർ ഫിക്സഡ് അസറ്റ്സുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, എന്താണ് എന്താ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ എന്താണ് ആ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഡ്യൂറിങ് ഇയറത്തെ ആഡ് ചെയ്തിട്ട് എന്താണ് വേറെ വല്ലതും ഡ്യൂറിങ് ഇയറത്തെ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ വലതുകൊണ്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫിക്സഡ് അസറ്റ് ചെയ്താൽ. ഫിക്സഡ് അസറ്റ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അതിൽ പെടുന്ന എന്താണ് അസറ്റ്സ് ചെയ്യാൻ. പിന്നെ അതർ അസറ്റ്സ്, അതിന് അതർ അസറ്റ്സും അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മുടെ കണ്ടിജൻറ്റ് ലാബിലിറ്റീസുകളാണത്. പിന്നെ ഷെഡ്യൂൾ നമ്പർ 13, അത് പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 11, 12 ഷെഡ്യൂൾ, അങ്ങനെ 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾസുകളും വരയ്ക്കണം. ബാലൻസ് ഷീറ്റും വരയ്ക്കുക, കറക്റ്റായി വരയ്ക്കുക, നോട്ട്ബുക്കിൽ വൃത്തിയായി വരയ്ക്കുക. അത് നന്നായി വരച്ച് വെച്ച ശേഷം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ, അടുത്ത വീഡിയോയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അറിയണം എന്ത് ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ മാത്രമേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിട്ട് ഓരോരുത്തർ ഇരുന്നാലും ഇതൊന്നും എന്ത് ചെയ്യില്ല, എന്താണ് പടിയൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് ഇവിടെ എന്താണ് പഠിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് എന്താണ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഡൗട്ട്സൊക്കെ ചോദിച്ച് പഠിച്ചാൽ മാത്രമേ ഡൗട്ട്സ് വരാത്ത ഒരു പ്രോബ്ലം ഇന്ന് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ഇന്ന് ചെയ്യുക. ഡൗട്ട്സ് വരണ നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഡൗട്ട്സ് വരാം ചിലവർക്ക്, അത്രമാത്രം ബുദ്ധിമാന്മാരല്ലാത്ത കുറേ പേരുണ്ട്, ബുദ്ധി നല്ല അറിയുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡൗട്ട്സ് വരാം, അവർ ചോദിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒന്നുമില്ല, ഡൗട്ട്സ് ഒന്നും ചോദിക്കുക, മാത്രം ഇത് കറക്റ്റായിട്ട് വരയ്ക്കുക ഓരോ ഷെഡ്യൂൾസുകളും. എന്നിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഷെഡ്യൂൾ നോക്കുക, അതിലെ ഐറ്റംസുകൾ ക്വസ്റ്റിനിലുണ്ടോ നോക്കുക. ക്വസ്റ്റിന് ആ ഷെഡ്യൂൾ ആദ്യം വരയ്ക്കുക, ഷെഡ്യൂൾ വരച്ചിട്ട് ആ സാധനങ്ങൾ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക.
ടോട്ടൽ ചെയ്ത ഐറ്റംസ് എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരിക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് വരയ്ക്കണം ഒരു പേജിൽ. എന്നിട്ട് ഇപ്പുറത്തെ പേജ് തൊട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്താ നമ്മുടെ ഷെഡ്യൂൾസ് വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾസുകളൊക്കെ വരച്ചിട്ട് ഷെഡ്യൂൾസുകളൊക്കെ വരയ്ക്കാം, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താലും മതി, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. ഷെഡ്യൂൾസുകൾ എന്താണ് വരച്ചിട്ട് ചെയ്യാം, തിരിച്ചും മറിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് പൊതുവെ ഇങ്ങനെ ചെയ്യുക, ആദ്യം ബാലൻസ് ഷീറ്റ് വരച്ചിടുക, എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾ എഴുതിക്കഴിഞ്ഞാൽ ക്യാപിറ്റലൊക്കെ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് രണ്ട് പണി എന്ത് ചെയ്യും, ഒരുമിച്ച് ചെയ്യും. പിന്നെ അത് മറ്റേതാകുമ്പോൾ പിന്നെ പെറുക്കി പെറുക്കി എഴുതാൻ നിൽക്കണം, അപ്പോൾ ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എല്ലാവരും അപ്പോൾ കറക്റ്റായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതെന്തായാലും നോട്ട് നോക്കുന്ന സമയത്ത് എന്ത് ഈ ഒരു എന്താണ് ഷെഡ്യൂൾസുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെഡ്യൂൾസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ബാലൻസ് ഷീറ്റിൻ്റെ ഷെഡ്യൂൾസുകളും മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഈ അവർ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്യുക. നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എന്താണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ വിശദമായി പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.